കൃഷ്ണ ഗുരുവായൂരപ്പ സംപൂജ്യനായ പരമപൂജനീയ ഭൂമാനന്ദ സ്വാമിജി അവർകളുടെ പാദങ്ങളിൽ ശിരസ് സ്പർശിച്ച് പ്രണമിച്ചുകൊണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന പണ്ഡിതരായ എല്ലാ കുടുംബാംഗങ്ങളെയും ശ്രോതാക്കളായി ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മുമ്പിലും തലകുനിച്ചുകൊണ്ട് പ്രണാമമർപ്പിക്കുന്നു. ഈ വേദിയിൽ കുറേ കാലമായിട്ട് വരാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കാറുണ്ട്. ചിലപ്പോൾ എനിക്കൊരു ഭയം തോന്നാറുമുണ്ട്. നിരന്തരം വരുമ്പോൾ ഇയാളുടെ പ്രഭാഷണം കുറേ കാലമായി കേട്ട് ഇത് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുമെന്നൊരു ഭയം. ഏതായാലും എന്നുവരെ എൻ്റെ സ്വാമിജി ഇങ്ങോട്ട് വിളിക്കുന്നോ അന്നുവരെ വരണമെന്നാഗ്രഹമുണ്ട്. അതേപോലെ എൻ്റെ ജന്മം ഈ രാഷ്ട്രത്തിനും ഈ ധർമ്മത്തിനും മാത്രമാക്കണം എന്നും ഒരാഗ്രഹമുണ്ട്. എവിടെയെങ്കിലും അടിച്ചു തകർത്ത് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വീണ് തീരണമെന്നും ആഗ്രഹമുണ്ട്. അതല്ലേ ധന്യമായൊരു ജീവിതം? ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്. ഏതായാലും ഇവിടെ വരുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും തരംഗം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു വരി, ഡൂയിങ് ദ സെയിം തിങ് ഇൻ ദ സെയിം വേ ബൈ ദ സെയിം പേഴ്സൺ ആൻഡ് എക്സ്പെക്ടിങ് ഡിഫറെൻറ്റ് റിസൾട്ട് ഈസ് നത്തിങ് ബട്ട് ഇൻസാനിറ്റി. ഒരേ കാര്യം ഒരേപോലെ ഒരേ ആള് ചെയ്തുകൊണ്ടിരുന്നിട്ട് വ്യത്യസ്തമായ റിസൾട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മതിഭ്രംശമാണ്, അഥവാ അതൊരു നല്ല ലക്ഷണമല്ല. ഒരേ കാര്യം ഒരേപോലെ ഒരേ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരം ഒരേ കാര്യം ഒരേ ആൾ വ്യത്യസ്ത രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ആ വ്യത്യസ്ത രീതിയായിരിക്കണം ഭാഗവതം വിശകലനം ചെയ്യുമ്പോഴും വേണ്ടത്. ഭാരതീയ പൈതൃകം വിശകലനം ചെയ്യുമ്പോഴും എന്നും നമ്മൾ പറയാറുണ്ട്, സ്വർഗത്തിന് പോകണം, മോക്ഷത്തിന് പോകണം, സുകൃതം കിട്ടണം, അർത്ഥമറിഞ്ഞിട്ടാണോ ഇതെല്ലാം പറയുന്നത്? അർത്ഥമറിയാതെ പറയുമ്പോൾ, സന്ദേശമറിയാതെ പറയുമ്പോൾ അതിന് മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ഈ ചെവിയിൽ കൂടെ കേട്ട ഈ ചെവിയിൽ കൂടെ കളയുക. മാതാമൃതാനന്ദമയി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, മക്കളെ വാക്കുകളിൽ പശ വേണം, വാക്കുകളിൽ പശ വേണം, അതെവിടെ നിന്ന് തറയ്ക്കുന്നുവോ അവിടെ നിൽക്കണം. ആ വാക്കുകളാണ് തിന്മ നിറഞ്ഞ മനസ്സുകളെ നന്മ നിറഞ്ഞ മനസ്സുകളാക്കി തീർക്കേണ്ടത്. വാക്കുകളാണ് തിന്മ നിറഞ്ഞ മനസ്സുകളെ നന്മ നിറഞ്ഞ മനസ്സുകളാക്കി തീർക്കേണ്ടത്. നിങ്ങളിൽ ധാരാളം പേര് ഇന്ന് സംപൂജ്യരായ ഉദിച്ചൈതന്യയുടെയും സന്ദീപ് ചൈതന്യയുടെയും അധ്യാത്മാനന്ദ സ്വാമിയുടെയും ഭൂമാനന്ദ സ്വാമിയുടെയും എല്ലാം പ്രഭാഷണം കേട്ട് കുറേ ഉയർന്നവരാണ്.
ധാരാളം പേര് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സർ ഒരു സംശയമുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആയിത്തീരണം എന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ പിന്നെയും പഴയ പോലെയാണ് സർ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ മാറണം എന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ തന്നെയാണ് സർ. ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ 701 കോടി ജനതയുടെയും അവസ്ഥ ഇതാണ്. ലോകത്തിലെ 701 കോടി ജനതയുടെയും ഭാരതത്തിലെ 121 കോടി ജനതയുടെയും അവസ്ഥ ഇതാണ്. നമ്മൾ കേൾക്കുമ്പോൾ ഇതെല്ലാം നമുക്കാകണമെന്ന് തോന്നും, കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മറന്നുപോകും. ഞാൻ അടിവരയിട്ട് എൻ്റെ കുടുംബാംഗങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെയാണ് വേണ്ടത്. എന്തുകൊണ്ട്? നിങ്ങൾ ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇന്ന് കഴിക്കണ്ടേ നിങ്ങൾക്ക്? ഇന്നലെ രാവിലെ കുളിച്ചത് കൊണ്ട് ഇന്ന് കുളിക്കണ്ട എന്ന നിയമമുണ്ടോ? ഇന്നലെ ഉച്ചഭക്ഷണം കഴിച്ചു, ഇന്നും ഉച്ചഭക്ഷണം കഴിക്കണം. ഇന്നലെ ചെയ്തതിൻ്റെ 3/4 ഭാഗവും ശരീരത്തിന് വേണ്ടത് ഇന്നും ചെയ്യണം. അതുപോലെ തന്നെയാണ് മനസ്സിനും. ഇന്നലെ നിങ്ങൾ കേട്ടുകൊണ്ടത്, നിങ്ങൾ ചിന്തിച്ചത്, നിങ്ങൾ കേട്ടത്, കണ്ടത്, ചർച്ച ചെയ്തത്, ചിന്തിച്ചത്, ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, ലിസണിങ്, വാച്ചിങ്, ഡിസ്കസിങ് ആൻഡ് തിങ്കിങ്, ഇന്നലെ ചെയ്തത് ഇന്നും ആവർത്തിക്കണം. കാരണം ശരീരത്തിന് വേണ്ടത് നിരന്തരം ആവർത്തിക്കുന്നത് പോലെ മനസ്സിന് വേണ്ടതും നിരന്തരം ആവർത്തിക്കുമ്പോൾ നമ്മൾ അല്പാൽപമായിട്ടുയരുന്നു. അല്പാൽപമായിട്ടുയർന്നാൽ മതി, വളരെ പെട്ടെന്ന് ഉയർന്നാൽ, മലയാളത്തിൽ ഒരു പദപ്രയോഗമുണ്ട്, വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോകും. അതുകൊണ്ട് അകത്ത് റെവല്യൂഷണറി ചേഞ്ച്, പുറത്ത് എവല്യൂഷണറി ചേഞ്ച്. അകത്ത് വയലന്റ് ചേഞ്ച്, പുറത്ത് സൈലന്റ് ചേഞ്ച്. അപ്പൊ പുറത്ത് ഏത് ചേഞ്ചാണ്? സൈലന്റ് ആയിട്ടുള്ള ചേഞ്ചാണ് വരേണ്ടത്. ഈ ചേഞ്ച് വരാനാണ് പുരാണങ്ങളിലെ കഥകളിലൂടെ സന്ദേശങ്ങൾ കേൾക്കുന്നത്. പുരാണത്തിൻ്റെ കഥയിലൂടെ സന്ദേശം കേൾക്കുന്നത്, ഇതിഹാസങ്ങളുടെ അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങൾ കേൾക്കുന്നത്, വേദങ്ങളിൽ നിന്ന് മന്ത്രങ്ങളിലൂടെ സന്ദേശങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ പുരാണങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കഥകൾ, ആ കഥകൾ മാത്രം കേട്ട് അവസാനിപ്പിച്ചാൽ നമ്മൾ കഥകൾ കേൾക്കുന്നവരായി മാറി. വേണ്ടത് കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ കൂടി എടുക്കാനുള്ള കഴിവുണ്ടാവണം, ഉണ്ടാക്കണം. പുരാണങ്ങൾ വായിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നവരോട് എടുത്തു പറയണം, 21-ാം നൂറ്റാണ്ടില്, 2011-ാം ആണ്ടില്, ശാസ്ത്രയുഗത്തില് പുരാണത്തിൻ്റെ കഥകൾ കേൾക്കാൻ മാത്രമല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്, കഥകൾ കേൾക്കാൻ ഏത് പുസ്തകവും വായിച്ചാൽ മനസ്സിലാവില്ല നമുക്ക്. എന്തിനാ കഥകൾ കേൾക്കുന്നത്? ആ കഥകളിൽ നിന്ന് ജീവിതഗന്ധിയായ സന്ദേശങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരണം, അറിവുള്ളവർ പറഞ്ഞു തരണം, പക്വതയും അതേപോലെ പാകതയും വന്നവർ നമുക്ക് അറിവ് പറഞ്ഞു തരണം. പുരാണങ്ങളിൽ നിന്ന് കഥകളെടുത്ത് കഥകളിലൂടെ ഏതുപോലെ നമ്മൾ ജന്മദിനത്തിന് വലിയൊരു കേക്ക് മുറിച്ച് പലർക്കും കൊടുക്കാറുണ്ട്. ഒരു പുരാണം ഒരു കേക്കാണെന്ന് വിചാരിക്കാം. ആ കേക്ക് മുറിച്ച് നമുക്ക് കിട്ടുന്ന കേക്കിൻ്റെ പീസ്, കഷണം ഒരു പുരാണത്തിനകത്തു നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു കഥയാണെന്ന് വിചാരിക്കാം. ആ കേക്കിൻ്റെ ഓരോ കഷ്ണവും നമ്മൾ എടുത്ത് നാവിൽ വെച്ച്
അത് അകത്തേക്കെടുത്ത് ആസ്വദിക്കുന്നത് എപ്രകാരമാണോ കേക്കിനെ മുറിച്ച് അതിൻ്റെ കഷണമെടുത്ത് വായിൽ വെച്ച് അത് ആസ്വദിക്കുന്നത് എപ്രകാരമാണോ അതേപ്രകാരം ഒരു പുരാണത്തിലെ കഥയെടുത്ത് അല്ലെങ്കിൽ കഥകളെടുത്ത് അത് നമ്മൾ ലിസണിങ് അനലൈസിങ് ആൻഡ് അസിമിലേറ്റിങ് മൂന്ന് ഇംഗ്ലീഷ് വാക്ക് ലിസണിങ് കേൾക്കുന്നു ഉള്ളിൽ അനലൈസിങ് അസിമിലേറ്റ് അനലൈസിങ് വിശകലനം ചെയ്യുന്നു ആൻഡ് അസിമിലേറ്റിങ് കേട്ടാൽ മാത്രം പോരാ പഠിക്കണം പഠിച്ചത് കുറച്ചെങ്കിലും ജീവിതത്തിൽ പകർത്തണം പകർത്തിയത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഈ മൂന്ന് വാക്ക് അല്പം മുമ്പ് പറഞ്ഞ മൂന്ന് വാക്ക് ഇംഗ്ലീഷിൽ ലിസണിങ് അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ് യു ഹാവ് ടു ലിസൺ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടതിനെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ സയൻറ്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ കേട്ടത് വിശകലനം ചെയ്യണം വിശകലനം ചെയ്ത് എടുത്തതിൻ്റെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം ആ ജീവിതത്തിൽ പകർത്തുന്നത് പഠിച്ചത് മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കണം അപ്പോഴാണ് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞൊരു വരിയുണ്ട് ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ് അപ്പം അതിനകത്ത് അവനവനെ അവനവൻ ഉദ്ധരിക്കാൻ ഈ ലിസണിങ് അനലൈസിങ് ആൻഡ് അസിമിലേറ്റിംഗ് മൂന്ന് ഇംഗ്ലീഷ് വാക്ക് സയൻറ്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ തിങ്കിങ് മൂന്ന് ഇംഗ്ലീഷ് വാക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിച്ച് പകർത്തി പഠിപ്പിക്കണം മൂന്ന് വാക്ക് അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് തിന്മ നിറഞ്ഞ മനസ്സിനെ സാവധാനത്തിൽ നന്മ നിറഞ്ഞ മനസ്സാക്കി മാറ്റാൻ സാധിക്കുക അതിനാ നമ്മൾ വേദമന്ത്രങ്ങൾ പ്രാർത്ഥിക്കാറുള്ളത് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അസതോമാ സദ്ഗമയ ഫ്രം ദ ബാഡ് ടു ദ ഗുഡ് തിന്മകളിൽ നിന്ന് തിന്മയിൽ നിന്ന് ഞങ്ങളെ നന്മയിലേക്ക് കൊണ്ടുപോകണം തമസോമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകണം മൃത്യോർമാ അമൃതം ഗമയ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ ശാശ്വത ശാന്തിയിലേക്ക് കൊണ്ടുപോകണം മൂന്ന് വേദത്തിൻ്റെ മൂന്ന് സന്ദേശങ്ങൾ ആ സന്ദേശങ്ങൾ നമ്മൾ വാക്കുകളിലൂടെ കേൾക്കുന്നു ആ സമയത്താണ് മനസ്സിൽ മാറ്റം ഉണ്ടാവുക നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു ഇപ്പം അത്ര ദേഷ്യമില്ല കുറച്ചും കൂടി കഴിയുമ്പോൾ ദേഷ്യം കുറച്ചും കൂടി കുറഞ്ഞു വരും കുറേ കൂടി കഴിയുമ്പോൾ ദേഷ്യം വരുമ്പോൾ സായിബാബ കാണിക്കണമാതിരി കൈയിങ്ങനെ കാണിക്കും ഇതിലൊന്നും വലിയ കാര്യമില്ല സായിബാബ കാണിക്കണ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരർത്ഥം എന്താ എന്തിനാണ് ഓ ഈശ്വര ഇവരൊക്കെ എൻ്റെ മുമ്പിൽ വന്നിരിക്കണേ അതാണ് ഓരോന്ന് അപ്പോൾ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒന്നും അത്ര സീരിയസ് ഒന്നുമല്ല മനസ്സിനകത്ത് ഭാരം കൂട്ടിവെച്ച് നമ്മൾ തന്നെ വിചാരിക്കുന്നു ഈ ലോകം അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്തൊരു പ്രോബ്ലം ആണ് വെറുതെ ഒന്ന് എഴുതി നോക്കൂ പേപ്പർ എടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറയുന്നു ഗോപാലകൃഷ്ണൻ ജീവിതത്തിൽ ചെയ്യാത്തത് മൈക്കിൻ്റെ മുമ്പിലിരുന്ന് പറയില്ല വാക്ക് തരുന്നു എൻ്റെ ജീവിതത്തിൽ പകർത്താത്തത് ഞാൻ നിങ്ങളോട് പറയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി നോക്കൂ നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്രയുണ്ട് എത്ര ചിന്തിച്ചാലും അരമണിക്കൂർ കൊണ്ട് രണ്ടോ മൂന്നോ നാലോ പ്രശ്നം എഴുതാനുണ്ടാവും അതത്ര സീരിയസ് ആണോ എന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് വായിച്ച് പറയാം നിങ്ങൾ എഴുതി അപ്പോൾ നിങ്ങൾ പറയും അത്ര സീരിയസ് ഒന്നും അല്ല എനിക്ക് സീരിയസ് ആണെന്നൊരു തോന്നലാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഒരു സ്ത്രീ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ 3 മണിക്ക് എന്നെ വിളിച്ചു ഗോപാലകൃഷ്ണൻ സാറല്ലേ സാർ ഉറങ്ങാണോ പിന്നെ രാവിലെ 3 മണിക്ക് എന്താ ചെയ്യുക അല്ല സാർ
എനിക്ക് ഭയങ്കര ടെൻഷൻ സാർ. ശരി, എന്താ ടെൻഷൻ? എന്താ സാർ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്ത് കറിയാണ് ഉണ്ടാക്കണ്ടേന്ന് അറിഞ്ഞൂടാ സാർ. അവരെന്നോട് ചോദിച്ചാ രാവിലെ എണീറ്റ് എന്ത് കറിയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യാം, വിളിച്ചായതിനു ശേഷം ഒരു പേപ്പർ എടുത്ത് നടുക്ക് വരയിട്ട് ഇടത് സൈഡിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്കറിയാവുന്ന കറികളുടെ ലിസ്റ്റ് പേരെഴുതുക. എഴുതിയതിന് ശേഷം നാളെ 1-ാമത്തെ കറി ഉണ്ടാക്കുക, മറ്റന്നാളെ 4-ാമത്തെ കറി ഉണ്ടാക്കുക, അടുത്ത ദിവസം 8-ാമത്തെ കറി ഉണ്ടാക്കുക, എന്നിട്ട് എന്നെ തിരിച്ച് വിളിക്കുക. ഈ സ്ത്രീ അടുത്ത ദിവസം തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇപ്പം എനിക്ക് ഒരു ടെൻഷനും ഇല്ല സാർ, എനിക്ക് 46 കറി അറിയാം സാർ. ഇത് പറളിക്കാട് ഭാഗവത സത്രത്തിൽ പറയാവുന്ന ഒരു കഥയാണ് എന്നെനിക്ക് തോന്നണില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മളിലുണ്ട് അറിവ്, നമ്മളിലുണ്ട് അറിവ്, നമ്മളിലുണ്ട് സൊല്യൂഷൻ, നമ്മളിലുണ്ട് നല്ല വീക്ഷണം, നമ്മളിലുണ്ട് നല്ല രീതിയിലുള്ള ധർമ്മബോധം. നമ്മൾ ധർമ്മബോധം ഇല്ലാത്തവരല്ല, വീക്ഷണമില്ലാത്തവരല്ല, അറിവില്ലാത്തവരല്ല, നമുക്ക് വസ്തുത അറിയാത്തവരല്ല. പക്ഷേ അറിയാമെന്ന് നമുക്കറിഞ്ഞൂടാ, അറിയാമെന്ന് നമുക്കറിഞ്ഞൂടാ. ഈ അറിയാമെന്ന അറിവ് ഉണ്ടാക്കല്, ഐ നോ ദാറ്റ് ഐ നോ, ഐ നോ ദാറ്റ് ഐ നോ, ആ അറിയാമെന്ന അറിവ്. സം കേസസ് ഐ ആം ഇഗ്നോറന്റ്, ഐ ഷുഡ് നോ ദാറ്റ് ഐ ആം ഇഗ്നോറന്റ്, ഐ ഷുഡ് നോട്ട് ബിക്കം ഇഗ്നോറന്റ് അബൌട്ട് മൈ ഇഗ്നോറൻസ്. അർത്ഥം മനസ്സിലായി? എൻ്റെ അറിവില്ലായ്മയെ കുറിച്ച് എനിക്ക് അറിവില്ലായ്മ ഉണ്ടാവരുത്. അപ്പൊ അറിയാമെന്നറിയണം, അറിയാത്തത് അറിഞ്ഞുകൂടെന്നറിയണം. ആ അറിവ് എവിടെ നിന്നാണ് ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ്ങിലൂടെ എടുക്കേണ്ടതെന്നറിയണം. അങ്ങനെ അക്വയർ ചെയ്ത നോളജ് കൊണ്ട് മനസ്സിൻ്റെ തിന്മകളെ കുറച്ച് മനസ്സിൻ്റെ നന്മകൾ വളർത്തുക, ഉയർത്തുക. ഈ വാക്കിലേക്ക് ഞാൻ വീണ്ടും വരുന്നു. ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും, ശ്രീകൃഷ്ണനായാലും ശ്രീരാമനായാലും യേശു ക്രിസ്തു ആണെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് നബി ആണെങ്കിലും സോക്രട്ടീസ് ആണെങ്കിലും രമണ മഹർഷി ആണെങ്കിലും, എല്ലാ വ്യക്തികളുടെയും മനസ്സിൽ തുടക്കം മുതൽക്ക് 33% ഈശ്വരീയ നന്മകളുണ്ട്, 33% ആസുരീക തിന്മകളുണ്ട്, 33% മാനുഷിക ദൗർബല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുക 33 കോടി ദേവന്മാര്, 33 കോടി ദാനവന്മാര്, 33 കോടി മാനവന്മാര്. എന്ത് സിമ്പിളായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്, കോടി കോടി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ധനുഷ്കോടി. ധനുഷ്കോടി എന്ന് കേട്ടിട്ടുണ്ട്? കോർണർ, പാർട്ട്, ഷെയർ, പെർസെൻറ്റേജ്, ഇതാണ് കോടി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പാർട്ട്, ഷെയർ, പെർസെൻറ്റേജ്, കോർണർ. അപ്പൊ 33% ഡിവിനിറ്റി ഈസ് പ്രസൻറ്റ് ഇൻ മൈ മൈൻഡ്. 33% ഈശ്വരീയാംശം എൻ്റെ മനസ്സിലുണ്ട്, 33% ആസുരീകത്വം എൻ്റെ മനസ്സിലുണ്ട്, 33% മാനുഷിക ദൗർബല്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ ഋഷിവര്യന്മാര്, അവതാരങ്ങള്, സ്വാമിമാര് നല്ല സാധന കൊണ്ട് ആസുരീകമായ 33% കുറച്ച് 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 ഒരു 5%, 6% ആക്കിയിരിക്കുന്നു. മാനുഷിക ദൗർബല്യങ്ങള് വീണ്ടും കുറച്ച് 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 അതൊരു 10-15% ആക്കിയിരിക്കുന്നു. അപ്പൊ ഈശ്വരീയമായ 33% എവിടേക്ക് പോയിട്ടുണ്ടാവും? ഓട്ടോമാറ്റിക്കലി, മാത്തമാറ്റിക്കലി അതിങ്ങനെ ഉയർന്നുയർന്നുയർന്ന് ഈശ്വരീയാംശം 70, 75, 80, 85 നിങ്ങൾ എത്തിക്കണമെന്ന് ഞാൻ പറയണില്ല, എത്തിക്കാൻ ശ്രമിക്കണം. അത്ര ഞാൻ പറഞ്ഞു. മനുഷ്യര്, നമ്മളൊക്കെ മനുഷ്യരാണ്. ആ മനുഷ്യരിലെ എല്ലാ വിധത്തിലുള്ള വികാര വിചാരങ്ങളുമുണ്ട്. വാശി, പക, വിദ്വേഷം, അസൂയ, കുശുംബ, കുനുഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, കുന്നായ്മ, കേട്ടിട്ടുണ്ടാവും അല്ലേ?
അന്വേഷിച്ച് പുറത്തേക്കൊന്നും പോവണ്ട, അകത്ത് തന്നെ ഉണ്ട. അപ്പൊ ഇതിൻ്റെ അളവൊന്ന് കുറയ്ക്കലാണ് മനുഷ്യ മനസ്സിനെ ഉയർത്തൽ എന്ന് പറയുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, if you can reduce, if you can decrease, if you can bring down, if you can proportionally see that when it is coming to a lower level, തിന്മകളുടെ അളവ് ഇന്നു മുതൽ. ഗോപാലകൃഷ്ണൻ ഒരു വാക്ക് ഉപയോഗിക്കുന്നു, ഇന്നലെ ക്രിസ്തുമസ്, ക്രിസ്തുമസ് കഴിഞ്ഞ അടുത്ത ദിവസം മുതൽക്ക് ഞാൻ തീരുമാനിച്ചു എൻ്റെ മനസ്സിലുള്ള തിന്മകളുടെ അളവ് കുറേശ്ശെ കുറയ്ക്കുക. അത് കുറയ്ക്കാൻ ബെസ്റ്റ് മെത്തേഡ് പുരാണ കഥകളിലൂടെ നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ കേൾക്കുക. ദുർവാസാവും അംബരീഷനും തമ്മിലുള്ള കഥ അറിയാമല്ലോ. ദുർവാസാവ് സിദ്ധനാ, വേദം എഴുതിയാളാ, പണ്ഡിതനാ, തലമുടി പോലും നിലത്തിട്ട് അടിച്ചപ്പോ ആരൊക്കെയോ വന്നു എന്നാ പറയണേ. പക്ഷേ ഓടേണ്ടി വന്നു. ആരുടെ മുമ്പിൽ ഓടേണ്ടി വന്നു? ഒരു സാധാരണ അംബരീഷന്റെ മുമ്പിൽ. എന്തായിരുന്നു ദേഷ്യം? ആ ദേഷ്യമായിരുന്നു ഈ ദുർവാസാവിനെ ഓടിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ എന്തു പഠിച്ചു? നന്മ നിറഞ്ഞ വ്യക്തികളുടെ മുമ്പിൽ അനവസരത്തില്, അനാവശ്യത്തില് വാശിയും പകയും അഹങ്കാരവും വിദ്വേഷവും കാണിച്ചാൽ കൈലാസത്തിലേക്ക് പോവേണ്ടി വരും ഓടി, അല്ലെങ്കിൽ വിഷ്ണു ലോകത്തിലേക്ക് പോവേണ്ടി വരും, ബ്രഹ്മലോകത്തിലേക്ക് പോവേണ്ടി വരും. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ കൈമലർത്തി ഇംഗ്ലീഷിൽ പറയും, വി കനോട്ട് ഡു എനിത്തിങ്. അപ്പൊ മാത്രമേ അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുള്ളൂ. വി കനോട്ട് ഡു എനിത്തിങ് യു ഗോ ബാക്ക് ടു ദ സോഴ്സ് ഫ്രം വെയർ ദ ചക്ര ഹാസ് കം. കാരണം സംസ്കൃതത്തിൽ പറഞ്ഞാൽ മറ്റേയാൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് എവിടെ നിന്ന് നിങ്ങൾ പ്രശ്നം സൃഷ്ടിച്ചോ അവിടെ ചെന്ന് പ്രശ്നം പരിഹരിക്കുക. എവിടെ നിന്ന് പ്രശ്നം സൃഷ്ടിച്ചോ, കട്ട് ദ റൂട്ട് ഓഫ് ദ സോഴ്സ് ഓഫ് ദ പ്രോബ്ലം. യു ഹാവ് ക്രിയേറ്റഡ് ദ പ്രോബ്ലം ഫ്രം അംബരീഷന്റെ അടുത്ത്. എന്തൊരർത്ഥമാണ്? നമ്മൾ അംബരീഷന്റെ ചീക്കണേ, അംബരീഷന്റെ ചീക്കണേ, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയം എത്ര മണിക്കാണാവോ? നമ്മൾ കഥയിൽ തങ്ങി നിൽക്കുന്നു. കഥയിലല്ല, എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കഥകളെ വിടുക. അത് മൾട്ടി വിറ്റമിൻ ടാബ്ലറ്റ്സിൻ്റെ ക്യാപ്സ്യൂള് മാതിരിയാ. ക്യാപ്സ്യൂളല്ല നമുക്ക് വേണ്ടത്, നമുക്ക് അതിനകത്തുള്ളതാണ് വേണ്ടത്. ആ അത് കളഞ്ഞേക്കുക. ശ്രീ രവിശങ്കർ എപ്പോഴും പറയാറുണ്ട്, ദ സ്റ്റോറി ഈസ് ദ സ്കിൻ ഓഫ് ദ ഫ്രൂട്ട് ആൻഡ് ദ ഫ്രൂട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി. എന്താണെന്ന് പറയാ, കഥ എന്ന് പറയുന്നത് പഴത്തിൻ്റെ തുലിയ സന്ദേശമാണ് പഴം എന്ന് പറയുന്നത്. ഗുരുജിയുടെ വരികളാ അത്ര രസമായിട്ടാണ് പറയുന്നത്. അതും നമ്മൾ കേട്ടിട്ടില്ല, ബൈഹാർട്ടാക്കിയിരിക്കുക. അതുകൊണ്ട് നല്ല രീതിയിൽ മനുഷ്യ മനസ്സുകളിൽ നിന്ന് തിന്മകളെ അകറ്റി കുറച്ച് നന്മകളെ കൂട്ടാൻ. അസതോമാ അസദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ മൃതഗമയ ഫ്രം ബാഡ് ടു ഗുഡ് ഫ്രം യെസ്റ്റർഡേ ടു ടുഡേ ഫ്രം ടുഡേ ടു ടുമാറോ. എൻ്റെ സ്പീഡ് കൂടുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തിൽ ആ വളർച്ച, ആ ഉയർച്ച, ഭഗവാൻ ശ്രീകൃഷ്ണൻ അഞ്ചാമ ആറാം അധ്യായത്തിൽ അഞ്ചാമത്തെ വരി പറഞ്ഞതുപോലെ, ഉദ്ധരേതാത്മനാത്മാനം, നമ്മളെ നമ്മൾ ഉയർത്തണം. മറ്റുള്ളവനെ വെയിറ്റ് ചെയ്യല്ലേ. ഞാൻ ഉയരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം. ഒരു ചെടിയുടെ വിത്ത് മണ്ണിൽ നട്ടാൽ കർഷകൻ വെള്ളമൊഴിക്കും, വളമിടും, ബാക്കി സൗകര്യങ്ങൾ ചെയ്തു തരും. പക്ഷേ ചെടിയുടെ വിത്തിൻ്റെ ഉത്തരവാദിത്വമാണ് വളരുക മുളയ്ക്കുക എന്നുള്ളത്. അപ്പം എൻ്റെ മുമ്പിലുള്ളവർ മനസ്സ്, ഇന്നത്തെ വിഷയത്തിൻ്റെ ആദ്യത്തെ പോയിന്റ് മനസ്സ്, മനസ്സിനെ ഉയർത്തുക വളർത്തുക എന്ന വാക്കിൻ്റെ അർത്ഥം കഥകളിലൂടെ, ഓരോ കഥകളും കേട്ട് സന്ദേശങ്ങളിലൂടെ വളർത്തുക. എന്നിട്ട് നോക്കുക, കുറച്ച് മുമ്പ് എനിക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ അമ്മ പറയേണ്ടായി, ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു. ഞാൻ വേറെ രീതിയിലാണ് പറയാറുള്ളത്. അമ്മ കണ്ണുകെട്ടി നടന്നതിൻ്റെ പരിണത ഫലം 100 മക്കളും ചത്തൊടുങ്ങി. സത്യമല്ലേത്? ഭർത്താവിന് കാഴ്ചയില്ലാത്ത കുറവ് പരിഹരിച്ച് ഭാര്യ കണ്ണു തുറന്ന് മക്കളിൽ നന്മകൾ വളർത്തേണ്ടതിന് പകരം കണ്ണടച്ച് നടന്നു. പാതിവൃത്യത്തിൻ്റെ പേരിൽ 13 വർഷം കാട്ടിൽ കഴിഞ്ഞ കുന്തിദേവി 5 മക്കളിൽ വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല. 5 മക്കളിൽ വാശിയും പകയും വിദ്വേഷവും കുന്തി മാതാവ് വളർത്തിയില്ല. കുന്തി മാതാവിനോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് വരമാണ് വേണ്ടത്? എന്തായിരുന്നു ഉത്തരം? ജീവിതത്തിലെന്നും പ്രശ്നങ്ങൾ വേണം കൃഷ്ണ. അമ്മ എന്താ ഇങ്ങനെ ചോദിച്ചത്? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ നിന്നെക്കുറിച്ച് ചിന്തിക്കുള്ളൂ,
അൾട്രാ മോഡേൺ മാനേജ്മെന്റും അത് തന്നെയാ പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് യു ഹാവ് ഗോട്ട് പ്രോബ്ലംസ് ദെൻ ഓൺലി യു വിൽ ഫൈൻഡ് സെർച്ച് ഫോർ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ്. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് മെത്തേഡിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എൻ്റെ അടുത്ത് ഈ ഭാഗവത സത്രത്തിൻ്റെ സംഘാടകർ പറയുകയുണ്ടായി, സർ ഈ പന്തലൊക്കെ ഇടുന്നതിന് 1, 2, 3 മാസം മുമ്പ് മുതൽക്ക് വർക്ക് തുടങ്ങണം, സഹായിക്കാൻ ആൾക്കാരുടെ എണ്ണം കുറവാ. ഞാൻ പറഞ്ഞു ഒരു ബോക്സ് പുറത്ത് വയ്ക്കുക, അടുത്ത വർഷം ഇവിടെ വന്ന് സഹായിക്കാൻ കഴിവുള്ളവരുടെ അഡ്രസ്സ് അതിൽ എഴുതിയിടാൻ പറയുക, അവർക്കൊക്കെ 50 പൈസയുടെ ഒരു കാർഡ് അയക്കുക, വരുന്നവർ വരട്ടെ. എത്ര ഭംഗിയായിട്ട് നടത്തും, നമ്മൾ ഇവിടെ നിന്ന് തന്നെ സെർച്ച് ചെയ്യണം, നിർബന്ധമില്ലല്ലോ. അപ്പോൾ വെൻ യു ഹാവ് ഗോട്ട് എ പ്രോബ്ലം, വെൻ യു ഹാവ് ഗോട്ട് എ ക്രൈസിസ്, വെൻ യു ഹാവ് ഗോട്ട് കൺഫ്യൂഷൻ, ദെൻ ഓൺലി യു വിൽ തിങ്ക് ഡിഫറൻ്റ്ലി. അപ്പോഴേ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുള്ളൂ. അതാണ് കുന്തി മാതാവ് പറഞ്ഞത്. എനിക്ക് ഇതിഹാസത്തിലെ അനുഭവങ്ങൾ എടുക്കണം. ഇന്നലെ വരെ ഇതിഹാസം വായിക്കുമ്പോൾ കൈ രണ്ടും കൂപ്പി ശ്രീരാമ ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയാനല്ല എൻ്റെ മുമ്പിലുള്ളവർ പഠിക്കേണ്ടത്. എൻ്റെ മുമ്പിലുള്ളവർ പഠിക്കേണ്ടത് ശ്രീ നാരായണായേതി സമർപ്പയാമി എന്ന് മാത്രമല്ല, ശ്രീ നാരായണായേതി സമർപ്പയാമി എന്ന് പറയുമ്പോൾ മനസ്സിനെ ഉദ്ധരേദാത്മനാത്മാനം. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ശരികളുണ്ട്, തെറ്റുകളുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ജനനമുണ്ട്, മരണമുണ്ട്, ഇതെല്ലാം ഉണ്ടെന്ന് നമ്മളെ കാണിക്കുന്നു മഹാഭാരതവും വാൽമീകി രാമായണവും. അതിൽ നിന്ന് ഭക്തിയോടുകൂടി എടുക്കുന്നതിന് പകരം യുക്തിയോടുകൂടി എടുക്കുക. ഇതിഹാസങ്ങളിൽ നിന്ന് ജീവിതാനുഭവങ്ങൾ ഭക്തിയോടുകൂടി എടുക്കുന്നതിന് പകരം സയൻറ്റിഫിക് റാഷണൽ ആൻഡ് ലോജിക്കൽ അനാലിസിസ് ചെയ്തു നോക്കൂ. ആടി മുടി മനസ്സിൽ മാറ്റം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നു പുരാണ കഥകളിൽ ട്രാപ്ഡ് ആകരുത്, പരിധിക്കപ്പുറം ഭക്തി വേണ്ട എന്നുകൂടി ഞാൻ പറയും. ഭൂമാനന്ദ സ്വാമി ചീത്ത പറയുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കേരളീയന് ഭക്തി രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളുമായി തുടങ്ങിയിരിക്കുന്നു. ഭക്തി ഡിവോഷൻ ഹാസ് ബിക്കം ദ ഡിസീസ് ആൻഡ് ദ ഓഫറിംഗ് ടു ദ ഗോഡ് ഈസ് ബിക്കമിംഗ് ദ സിംപ്റ്റം ഓഫ് ഡിസീസ്. ഭക്തി രോഗവും അതേപോലെ വഴിപാടുകൾ രോഗലക്ഷണങ്ങളും ആവരുത്, ഭക്തി വേണം. വഴിപാടുകൾ ഈശ്വരന് 100 അപ്പം കൊടുത്ത് തിരിച്ച് പഠിക്കാത്ത മകന് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നതല്ല ഭക്തി, അതല്ല ഭക്തി. വഴിപാടുകൾ കൊടുക്കുന്നത് പഞ്ചമഹായജ്ഞത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഇതിഹാസങ്ങളുടെ അനുഭവങ്ങളിലൂടെ ഓരോരുത്തരും ഇതിഹാസങ്ങളിൽ അനുഭവിച്ചത് എന്ത്, സീതാദേവി എന്തുകൊണ്ട് അനുഭവിച്ചു, എന്തനുഭവിച്ചു, ബാലിയും സുഗ്രീവനും എന്തനുഭവിച്ചു, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് രാവണൻ മരിച്ചു, എന്തുകൊണ്ട് വിഭീഷണൻ മരിച്ചില്ല, എന്തുകൊണ്ട് ദശരഥൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു, ആവശ്യമില്ലാതെ ഭാര്യയ്ക്ക് എന്തിന് 2 വരം കൊടുത്തു, ആ വരം കൊടുത്തത് എന്തിന് പിന്നീട് എടുത്തോളാൻ പറഞ്ഞു, അപ്പപ്പ തന്നെ തീർക്കേണ്ടത് അപ്പപ്പ തീർക്കേണ്ടതല്ലേ, അതല്ലേ അതിൽ നിന്ന് പഠിക്കേണ്ടത്. അത് പഠിക്കാതെ നമ്മൾ ദശരഥൻ പാവം കൈകേ ഈ മന്ദര, അവള് ശരിയല്ല എന്ന് പറയാൻ നമ്മളാരാ, നമ്മൾ ശരിയാ. അതുകൊണ്ട് ഓർമ്മിക്കുക, ഇതിഹാസങ്ങളിലൂടെ അനുഭവങ്ങൾ പഠിക്കുക, വേദമന്ത്രങ്ങൾ പഠിക്കുക. സത്യം വദ ധർമ്മം ചര സ്വാധ്യായാൻ മാ പ്രമദ സത്യാന്ന പ്രമതിതവ്യം ധർമാന്ന പ്രമതിതവ്യം ഭൂത്യൈന പ്രമതിതവ്യം കുശലാന്ന പ്രമതിതവ്യം. വേദമന്ത്രം സംസ്കൃതം പഠിച്ചില്ലെങ്കിലും വിരോധമില്ല, അർത്ഥം പഠിക്കുക. സത്യമേ പറയാവൂ, ഇന്നലെ വരെ അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽക്ക് സത്യത്തിൻ്റെ പന്താവിലൂടെ ചരിക്കുക എൻ്റെ അപേക്ഷയും കൂടിയാണ്. വേദമന്ത്രം മാത്രമല്ല, ധർമ്മം ചര, അമ്മ അനുഷ്ഠിക്കേണ്ട ധർമ്മം അമ്മ അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ് കേരളത്തിലെ ലൗ ജിഹാദും റോമിയോ ജിഹാദും ഉണ്ടാവുന്നത്. അമ്മയ്ക്ക് അമ്മയുടെ ധർമ്മമുണ്ട്, അച്ഛന് പിതാവിന് പിതാവിൻ്റെ ധർമ്മമുണ്ട്. അതൊരു അരമണിക്കൂർ പിതൃധർമ്മം മാതൃധർമ്മം, മക്കൾക്ക് ശരീരം കൊടുക്കാൻ മാത്രമല്ല അച്ഛനും അമ്മയും യോജിക്കേണ്ടത്, മക്കൾക്ക് നല്ല മനസ്സ് കൊടുക്കാനും മാതാപിതാക്കൾ യോജിക്കണം. അവിടെയാ മാതൃധർമ്മവും പിതൃധർമ്മവും. അത് വേദങ്ങൾ പറയുന്നു, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ
രാഷ്ട്രദേവോ ഭവ. എത്ര ഉജ്ജ്വലമായ അർത്ഥ അതിനുള്ളെന്നറിയോ? മാതൃദേവോ ഭവ, അമ്മ ഈശ്വരനാണ് എന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒരു അർത്ഥമേ അതിനില്ല. മാതൃദേവോ ഭവ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? അമ്മ ഈശ്വരതുല്യയായി തീരട്ടെ, അച്ഛൻ ഈശ്വരതുല്യനായി തീരട്ടെ. അതുകൊണ്ട് ഉയരേണ്ടത് ആരാ? അമ്മയാണ് മക്കളുടെ മുമ്പിൽ ഈശ്വരന്റെ തുല്യമായിട്ട് ഉയരേണ്ടത്. ഇത് മനസ്സിന് ഉയരാൻ, മനസ്സിന് വളരാൻ, ഈ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയാൽ, ഈ മനസ്സിനകത്ത് അല്പം മുമ്പ് പറഞ്ഞ വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് കുറയ്ക്കുക, ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്ക് കുറയ്ക്കുക. ഫ്രം ദ ബാഡ് ടു ദി ഗുഡ്, ഫ്രം ദ ഗുഡ് ടു ദി ബെറ്റർ, ഫ്രം ദി ബെറ്റർ ട്രൈയിങ് ടു റീച്ച് ദി ബെസ്റ്റ് ഈവൻ ദോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ട്രൈയിങ് ടു അറ്റെയിൻ ദ ബെസ്റ്റ്. ആ നന്മയിലേക്ക് നമ്മളുടെ മനസ്സിനെ ഉയർത്തിയിട്ട് സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, കരുണ, ദയ നിറയ്ക്കാൻ ശ്രമിക്കുക. സന്തോഷം, സംതൃപ്തി, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, ദയ. എന്നിട്ട് ഓർമ്മിക്കുക, ഇടയ്ക്കിങ്ങനെ കൈകെട്ടിരിക്കുമ്പോൾ ഓർമ്മിക്കുക, വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോകില്ല. ആണോ? സത്യല്ലേ? ലേ, ഇതൊന്നും തിരിച്ചു പോകുമ്പോ കൊണ്ടുപോവില്ല. അതുകൊണ്ട് ഇതൊന്നും വേണ്ടാന്നല്ല, ഇതെല്ലാം വേണം. പക്ഷെ കൊണ്ടുപോകില്ല എന്ന ഓർമ്മ കൂടി വേണ്ടേ? അത്രയെങ്കിലും വേണ്ടേ? ദ അവയർനെസ് ദാറ്റ് വി ആർ നോട്ട് പെർമനൻ്റ് ഹിയർ, ദ കോൺഷ്യസ്നെസ് ദാറ്റ് എ ഡേ വിൽ കം ഐ വിൽ ഹാവ് ടു ഗോ ബാക്ക്. ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയണോണ്ട് കുഴപ്പമുണ്ടോ? ചിലത് ഇംഗ്ലീഷ് പറയുക നല്ലത്. സോപ്പ് എന്നുള്ളതിന് മലയാളത്തിൽ പറഞ്ഞാൽ മലിന നിവാരണ പദയോൽപാദന പിണ്ഡം. നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അപ്പം അത് ഇംഗ്ലീഷിൽ തന്നെ അങ്ങോട്ട് പറയുകയല്ലേ നല്ലത്. അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ആരും ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നൊരു ഓർമ്മ വേണം. തളരാനല്ല, വരളാനല്ല, തകരാനല്ല, വളരാൻ, ഉയരാൻ, ഉണരാൻ. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ പറഞ്ഞ വാടക വീട് മാതിരി, വാടക വീട്ടിനെ അകത്തേക്ക് കയറിയോ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു ദിവസമുണ്ട്, ജനിച്ചോ മരിക്കേണ്ട ഒരു ദിവസമുണ്ട്, വളർന്നോ തളരേണ്ട ഒരു ദിവസമുണ്ട്. ഇത് ഒന്ന്, ചിരിച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിലുണ്ട്. സ്വാമി വിവേകാനന്ദൻ പറയാറുണ്ട്, വി ഹാവ് ഗോട്ട് എ റോങ് നോഷൻ, വി ഹാവ് ഗോട്ട് എ റോങ് നോഷൻ. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ദ ഗുഡ് കണ്ടിന്യൂസ്ലി ഇൻക്രീസസ് ആൻഡ് ദ ഈവിൾ കണ്ടിന്യൂസ്ലി ഡിക്രീസസ്. നന്മകൾ നിരന്തരം വളരുന്നു, തിന്മകൾ നിരന്തരം കുറയുന്നു. ഇത് തെറ്റിദ്ധാരണയാണ് മക്കളെ. വെൻ ദ ഗുഡ് ഇൻക്രീസസ് ഈവിൾ വിൽ ഓൾസോ ഇൻക്രീസ്. നന്മകൾ വളരുന്നതിനോടൊപ്പം തിന്മകളും ഉണ്ടാവും. അതുകൊണ്ട് ലോകത്തിൽ എന്ത് നടക്കുന്നു, മുല്ലപ്പെരിയാർ അണക്കെട്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ചിന്തിക്കേണ്ടവർ ചിന്തിക്കട്ടെ. നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് മൈ മൈൻഡ് ബി പ്യുവർ, ക്ലീൻ, ഗുഡ്, ഫിൽഡ് വിത്ത് പോസിറ്റീവ് ക്വാളിറ്റീസ്. ലെറ്റ് മൈ ബോഡി ഓൾസോ ബിക്കം ഗുഡ്. അപ്പോൾ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ അതിനകത്തുള്ള തിന്മകളുടെ അളവ് കുറച്ച്, നന്മകളുടെ അളവ് കൂട്ടുക. അതിനുവേണ്ടി കഥകളിലൂടെ സന്ദേശങ്ങൾ കേൾക്കുക, അനുഭവങ്ങളിലൂടെ സന്ദേശങ്ങൾ കേൾക്കുക, അതേപോലെ മന്ത്രങ്ങളിലൂടെ, വേദങ്ങളിലൂടെ സന്ദേശങ്ങൾ നേരിട്ട് കേൾക്കുക. രണ്ട്, ശരീരം. ആരും നിങ്ങളോട് പറയാത്തത് ഗോപാലകൃഷ്ണൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആളെ നമ്മൾ എന്നും നമുക്ക് രോഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നു. നമ്മൾ നിരന്തരം 22 ലക്ഷം പശുക്കളെ ആ കേരളത്തിൽ ഒരാഴ്ച കൊല്ലുന്നത്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വേറൊരു മൃഗത്തിൻ്റെ മാംസവും അതിൻ്റെ ചോരയും കൊണ്ട് ഈ മാംസവും ഈ ചോരയും ഉണ്ടാക്കല്ലേ? വേറൊരു മൃഗത്തിൻ്റെ മാംസവും ചോരയും കൊണ്ട്
ഈ മാംസവും ചോരയും ഉണ്ടാക്കല്ലേ? ഒരു വീട് ഇടിച്ചു പൊളിച്ച് ആ വീടിലെ ഇഷ്ടികയും ആ വീടിൻ്റെ സിമെൻറ്റും ആ വീടിൻ്റെ മരവും ആ വീടിൻ്റെ കമ്പിയും ഉപയോഗിച്ച് മറ്റൊരു മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ഈ വീടിൻ്റെ ക്വാളിറ്റി നന്നാവില്ല. രണ്ടാമത്തെ വീടിൻ്റെ ക്വാളിറ്റി നന്നാവില്ല. പ്രകൃതിയിൽ നിന്ന് സൂര്യൻ നേരിട്ട് ചെടികൾക്ക് നൽകുന്നത്, ആ ചെടികളിൽ നിന്ന് സ്വീകരിക്കാൻ ജഗദീശ്വരൻ മനുഷ്യന് പറ്റിയ ശരീരഘടന നൽകിയിട്ടുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ ഈ സദസ്സിലുള്ളവരോട് തൊഴുകൈയോടെ പ്രാർത്ഥിക്കുന്നു. നെഞ്ചത്ത് കൈവച്ച് ഒരു പശുവിനെ കൊല്ലുമ്പോൾ കഴുത്തിലൂടെ കത്തി ഇറങ്ങുമ്പോൾ 13 ലിറ്റർ ചോര തെറിക്കുമ്പോൾ ആ പശു അനുഭവിക്കുന്ന വേദനയുടെ ഒരംശം എൻ്റെ മുമ്പിലുള്ളവർക്ക് അനുഭവിക്കണമെങ്കിൽ ഒരു മുട്ടുസൂചി എടുത്ത് കയ്യിൽ ഒന്ന് കുത്ത, ഈ ഭാഗത്ത് തന്നെ കുത്ത, അപ്പറയാം ആ പശു അനുഭവിക്കുന്ന വേദനയുടെ പരമകാഷ്ഠ. എന്തിനത് കഴിക്കണം? ഒന്നും കഴിക്കാനില്ലാത്ത ഇടത്ത് യുക്തം മാതിരി ചെയ്യുക, ഇഷ്ടം മാതിരി കഴിക്കാനുള്ളയിടത്ത്. ഈ ശരീരത്തിനെ വളർത്താൻ ഉയർത്താൻ രോഗവിമുക്തമാക്കാൻ അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയും 3 രാജ്യത്തിലും ഗോപാലകൃഷ്ണന് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. കുറേ കാലം പ്രവർത്തിച്ചിരുന്നു, ആർട്ടിക് ഓഷ്യനിൽ പ്രവർത്തിച്ചിരുന്നു. ഡിസംബർ മാസത്തിൽ സൂര്യനെ കാണാത്ത ആർട്ടിക് ഓഷ്യനിൽ ഒരു വർഷം ഞാൻ ഉണ്ടായിരുന്നു. അന്നും പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ 90% വിദ്യാർത്ഥികളും പ്യുവർ വെജിറ്റേറിയൻ ആയിരുന്നു. ഏതാണ്ട് 16,000 വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റിയിൽ കാനഡയിൽ തണുപ്പുള്ളത് കൊണ്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കണമെന്നൊന്നുമില്ല. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് ശരീരത്തെ ഉയർത്തുക. ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കാൻ ഈ ഭാഗവത സത്ര വേദിയിലുള്ള ഒരുവൻ പോകരുത്. ബീവറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് മദ്യമെടുത്ത് കഴിച്ച് അവനവൻ്റെ ലിവർ തകർത്ത് ആ ലിവർ കിഡ്നിയിൽ ചെന്ന് ബ്ലോക്ക് ചെയ്ത് അവസാനം കിഡ്നി ബ്ലോക്കാവുമ്പോൾ ഡയാലിസിസിന് 16,000 രൂപ ഓരോ ആഴ്ചയും ഉണ്ടാക്കാൻ മക്കൾ ശ്രമിക്കുമ്പോൾ അവര് അച്ഛൻ്റെയും അമ്മയുടെയും മുമ്പിൽ വന്ന് പറയും, അച്ഛാ അമ്മേ, വേദനയോടുകൂടി പറയുന്നു, നിങ്ങളെ നോക്കാൻ എൻ്റെ കയ്യിൽ പൈസയില്ല, നിങ്ങളെ നോക്കാൻ എനിക്ക് ലീവില്ല, എനിക്ക് ഭാര്യയെയും മക്കളെയും നോക്കണം, എന്തിന് നിങ്ങളിങ്ങനെ ജീവിക്കുന്നു എന്ന് മാതാപിതാക്കളോട് മക്കൾ ചോദിച്ചാൽ അന്ന് നെഞ്ചത്ത് കൈവച്ച് യമധർമ്മരാജാവിനോട് എന്നെ നേരത്തെ കൊണ്ടുപോകണമേ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവില്ല. കാരണം ഹാർട്ട് നോർമല്, തലച്ചോറ് നോർമല്, ലിവർ പോയിരിക്കുന്നു. ഹാർട്ട് എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാ, ഭാഗവതത്തിലല്ല എൻ്റെ PhD. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഇല്ലിനോയ്സ് യൂണിവേഴ്സിറ്റിയിലും വർക്ക് ചെയ്തതും ബയോകെമിസ്ട്രിയിലാ, MSc ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയാ. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ഏത് ഡോക്ടർമാരോടും സംസാരിക്കാനുള്ള ആധികാരികമായ അനുഗ്രഹം ജഗദീശ്വരൻ പഠനത്തിലൂടെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നു, നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുക. പൂർണ്ണമായിട്ടും ഇന്ന് ഈ സ്റ്റാളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഗോപാലകൃഷ്ണൻ ഒരു അനുജനായിട്ട് മകനായിട്ടെടുത്ത് മകൻ സഹോദരന്മാരോടും സഹോദരിമാരോടും മാതാപിതാക്കളോടും പറയുന്നു, മാംസം ഒഴിവാക്കുക, മദ്യം ഒഴിവാക്കുക, ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ തീരും. ആ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ ഈ ആഹാരം നെഗറ്റീവ് ഉപയോഗിക്കുന്നത് കൊണ്ട്. മൂന്നാമത്തെ ഒന്നുകൂടി പറയുന്നു, അടുത്ത ആഴ്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു പുസ്തകം കൊണ്ടുവരും. മാതൃഭൂമിയിൽ നവംബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഭാരതത്തിൽ വിൽക്കുന്ന മരുന്നുകളെ കുറിച്ചുള്ളൊരു പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതാ. കൊമ്പിലാട്ട് എഴുതിയ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി പഠിച്ചത് കൊണ്ട് ഞാൻ പറയുന്നു, ആവശ്യമില്ലാതെ ഒരു ടാബ്ലറ്റ് പോലും നിങ്ങളുടെ വയറ്റിനകത്തേക്ക് പോവരുത്. വിറ്റാമിൻ എ എന്ന് പറഞ്ഞ് നിങ്ങൾ കഴിക്കുന്നൊരു മരുന്ന് 1% വിറ്റാമിൻ എയെ അതിലുള്ളൂ, ബാക്കി 99% മീഥൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, ക്യാൻസർ വരുമെന്ന് ഉറപ്പുള്ള സാധനം. വൈറ്റാമിൻ എയുടെ ടാബ്ലറ്റിനകത്ത് റെട്ടിനാൽ റെട്ടിനോയിക് ആസിഡായി മാറുന്ന ആ മരുന്നാണ് അടിച്ച് കലക്കി വിൽക്കുന്നത്. ലോകത്തിൽ നിരോധിച്ചിരിക്കുന്ന 55% മരുന്നും കേരളത്തിലുണ്ട്. ഈ മരുന്ന് നമ്മൾ കഴിക്കാൻ കാരണം, ചെറിയ ശാരീരിക വൈകല്യം വരുമ്പോൾ ഭാര്യ പറയും, നമുക്ക് ഒരു ടോട്ടൽ ചെക്കപ്പ് നടത്താം.
ആ അല്ലെങ്കിൽ ഭാര്യ പറയും ഞാൻ ചെക്കപ്പ് നടത്തിയിട്ട് വരാം. ഓരോ ആശുപത്രിയും ഉണ്ടാക്കാൻ 10 കോടിയും 15 കോടിയും രൂപ ലോൺ എടുത്ത് അത് പണിത് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനും പ്രിൻസിപ്പൾ കൊടുക്കാനും വേണ്ടി അകത്തേക്ക് കയറുന്നവർക്ക് ഈ മരുന്നും ആവശ്യമില്ലാത്ത സർജറിയും ചെയ്യുന്നത് കേരളത്തിൽ 95% ആശുപത്രികളും 80% ഡോക്ടർമാരും. എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഭാഗവത സത്രവേദിയിൽ ഇത് പറയാൻ കാരണമെന്ത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഇതം ശരീരം, ഹേ കുന്തിപുത്ര, ഈ ശരീരമാണ് ക്ഷേത്രം. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. പൂജ നടത്തുന്ന തിരുമേനി ഇവിടെ ഉണ്ടെങ്കിൽ ചോദിക്കാം, പൂജ ആരംഭിക്കുന്നത് എങ്ങനെയാ? ആദ്യം ചന്ദനം കയ്യിലെടുത്ത് ചന്ദനത്തിൽ നിന്ന് മൂലമന്ത്രം നെറ്റിയിൽ തൊട്ട്, കഴുത്തിൽ തൊട്ട്, കയ്യിൽ തൊട്ട്, ഈ കയ്യിൽ തൊട്ട്, പുറകിലും അവനവൻ്റെ പുറകിലും തൊട്ട് കൈ കഴുകി 3 തുളസിപ്പൂ എടുത്ത് മൂലമന്ത്രം ചൊല്ലി അവനവൻ്റെ തലയ്ക്കായിടുന്നത് ആദ്യം. ഏതു പൂജയ്ക്കും അവനവൻ്റെ തലയിലിട്ട് രംഭംബാത്മനാ ജലം കൽപ്പയാമി, എം വായുവാത്മനാ ധൂപം കൽപ്പയാമി, രംഗ്നാത്മനാ ദീപം കൽപ്പയാമി, ഹമാകാശാത്മനാ പുഷ്പം കൽപ്പയാമി, ഠം അമൃതാത്മനാ നിവേദ്യം കൽപ്പയാമി, ഠം അമൃതേ അമൃതാനനെ അമൃതോത്ഭവേ അമൃതേശ്വരി അമൃതവർഷ്ണി അമൃതം ശ്രാവയ ശ്രാവയ സ്വാഹ. അവനവനാ കൊടുക്കുന്നത്. ഈ ശരീരത്തിനകത്ത് അധിവസിക്കുന്ന ആത്മാവ് ഇതും ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെ മറ്റൊരു മൃഗത്തിൻ്റെ ചോര ഒലിക്കുന്ന മാംസം കൊണ്ടും ലഹരി പദാർത്ഥത്തിൻ്റെ ക്ലൈമാക്സ് കൊണ്ടും അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത 650-ൽ പരം വിഷാംശം നിറഞ്ഞ മരുന്നുകൾ കൊണ്ടും നിറയ്ക്കണമോ എന്ന് എൻ്റെ മുമ്പിലുള്ളവർ വെറുതെ ചിന്തിക്കുക. ഞാൻ പ്രഭാഷണം നടത്തുന്നത് ആവേശത്തിനാവരുതെന്ന് ഇപ്പം എനിക്ക് നിർബന്ധമുണ്ട്. അറിവ് പകരാൻ പറ്റുന്നിടത്തോളം കാലം മാത്രമേ പ്രഭാഷണം നടത്താവൂ, അല്ലെങ്കിൽ നിർത്തിയേക്കാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഓരോ മരുന്നും ശരീരത്തിനകത്ത് പോകുന്ന ഒരു ആറ്റം ബോംബാണ്. മരുന്ന് കഴിക്കരുതെന്ന് ഗോപാലകൃഷ്ണൻ ഒരിക്കലും പറയില്ല. നല്ല ഡോക്ടർമാരെ കണ്ടെത്തണം. ചോദ്യമുണ്ടായിരിക്കും, എങ്ങനെയാ സാറേ നല്ല ഡോക്ടറെ കണ്ടെത്തുക? നിങ്ങൾ വെജിറ്റബിൾ വാങ്ങിക്കാൻ നല്ല കട കണ്ടെത്താറില്ലേ? നിങ്ങൾ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ ഏതാ നല്ല ഹോട്ടലെന്ന് അന്വേഷിക്കാറില്ലേ? നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ട്യൂഷൻ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ ആരാ നല്ല ട്യൂഷൻ ടീച്ചറെന്ന് അന്വേഷിക്കാറില്ലേ? അതൊക്കെ നല്ലവരാരാന്ന് അന്വേഷിക്കാം, നല്ലത് എവിടെ കിട്ടുമെന്ന് അന്വേഷിക്കാമെങ്കിൽ ഒരു ഡോക്ടർ നല്ലവനാണോ എന്ന് അന്വേഷിക്കാൻ അത്രയധികം ബുദ്ധിമുട്ടുണ്ടോ? അതന്വേഷിക്കണം, നേരത്തെ അന്വേഷിച്ചു വെക്കണം. ആവശ്യമില്ലാത്ത മരുന്നുകൾ, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ മരുന്നും കേരളത്തിലേക്ക് വരുന്നത് മാതൃഭൂമി പത്രം 6 ദിവസത്തെ പബ്ലിക്കേഷനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും. നമ്മളൊക്കെ ധരിക്കുന്നു മരുന്നെന്ന് പറയുന്നത് അമൃതാണെന്ന്. അല്ല, 100% വിഷം, 100% വിഷം. എവിടെയും ചലഞ്ച് ചെയ്യാൻ തയ്യാറാ. ശരീരത്തിനകത്തെ അബ്നോർമാലിറ്റി ഇല്ലാതെയാക്കാൻ ഒരു പക്ഷേ വിഷം കഴിക്കേണ്ടി വരും. പക്ഷേ പാകത്തിന് യോഗാദപി വിഷം തീക്ഷണം ഭവേത് ഭൈഷജ്യമുത്തമം ഭൈഷജ്യം അഭിദുർയുക്തം ഭവേത് തീക്ഷണം വിഷം ഭൈഷജ്യം അപി ദുർയുക്തം. അർത്ഥം മനസ്സിലായി? മരുന്നാണെങ്കിൽ പോലും ദുരുപയോഗം ചെയ്താൽ ഭവേത് തീക്ഷണം വിഷം, അത് തീക്ഷണമായ വിഷമായി മാറും. അതുകൊണ്ട് അത്യാവശ്യമെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുക, രോഗമുണ്ടെന്ന ധാരണ ഒഴിവാക്കുക. നിങ്ങൾക്കും എനിക്കും രോഗമില്ല, നമ്മുടെ തോന്നലാ, എവിടെയോ കുഴപ്പമുണ്ടെന്ന്. ഒരു കുഴപ്പമില്ല. ഈ ഭാഗവത സത്രം കേൾക്കാൻ വന്നവരോട് ഞാൻ അപേക്ഷിക്കുന്നു, രാവിലെ 4:30 എഴുന്നേൽക്കാം, അല്ലെങ്കിൽ 5:30 മുമ്പ് എഴുന്നേൽക്കാം, കിടക്കയിലിരുന്നൊന്ന് പ്രാർത്ഥിക്കാം. ഒരു 30 സെക്കൻഡ് ഭൂമി തൊട്ട് തലയിൽ വയ്ക്കാം. ഉടനെ അടുക്കളയിലേക്ക് പോകാതെ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ബാത്രൂമിൽ പോയി കുളിക്കുക. രാവിലെ 2 തിരിയിട്ട വിളക്ക് കത്തിക്കുക. 10 മിനിറ്റെങ്കിലും നിറഞ്ഞ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിക്കുക. സാധിക്കുമെങ്കിൽ 5 സൂര്യനമസ്കാരം ചെയ്യുക. പറയുന്നതിൻ്റെ ഓർഡർ മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? ഒന്നുകൂടി ആവർത്തിക്കാം ഞാൻ. ആ സൂര്യനമസ്കാരം ചെയ്ത് 2ഓ 3ഓ 4ഓ ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. എന്നിട്ട് അടുക്കളയിൽ ചെന്ന്
തീ കത്തിക്കുമ്പോൾ ഒരു സെക്കൻഡ് ഈശ്വര എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ അതിൽ നന്മയുടെ രുചി ഉണ്ടാവേണമേ. എത്ര നേരം വേണം ഇത് ചെയ്യാൻ? അഞ്ചരയ്ക്ക് മുമ്പ് ഉണരുക, കിഴക്കോട്ട് തിരിഞ്ഞിരുന്നൊന്ന് കൈനോക്കി പ്രാർത്ഥിക്കുക, സാധിക്കുമെങ്കിൽ ഭൂമി തൊടുക, ബാത്റൂമിൽ ചെന്ന് കുളി കഴിഞ്ഞ് വിളക്ക് കത്തിച്ച് 10 മിനിറ്റെങ്കിലും തുറന്ന ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുക. ചില മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ ചൊല്ലുന്നു എങ്കിൽ അർത്ഥമറിയേണ്ട നിർബന്ധമില്ല. കീർത്തനങ്ങളാണെങ്കിലും അർത്ഥമറിയണമെന്ന് നിർബന്ധമില്ല. പ്രാർത്ഥനയാണെങ്കിൽ അർത്ഥമറിയണം. ഏത് മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുവോ അർത്ഥമറിയാതെ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം. ഒരൊറ്റ ഉപനിഷത് പ്രാർത്ഥനയുടെ വലിപ്പമുള്ള പ്രാർത്ഥന ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ എഴുതി. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും ജഗദീശ്വര എൻ്റെ ഉള്ളിലാവണം. ഒരു 10 ദിവസം പ്രാർത്ഥിച്ചു നോക്കൂ, എന്നിട്ട് ഓർമ്മിക്കാൻ ഓർമ്മിക്കാൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. ജീവിച്ചിരിക്കുന്നിടത്തോളം നിന്റെ ചൈതന്യം എന്നിലുണ്ടാകണം. അന്ത്യത്തില് ഞാൻ നിന്നിൽ അലിയണം പോരെ. ഏറ്റവും വലിയ അദ്വൈതം, ഏറ്റവും വലിയ അദ്വൈതം. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം, പഠിക്കണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾക്കത് സാധിക്കും പ്രാർത്ഥിക്കാൻ. കാരണം ഈ അറ്റത്ത് നിൽക്കുന്ന കുട്ടി മുതൽക്ക് ഈ അറ്റത്തിരിക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ഒരൊറ്റയാൾ അനങ്ങണില്ല, ഒരാൾ കോട്ടുവായ വിടുന്നില്ല, ഒരാൾ വാച്ച് നോക്കുന്നില്ല. എന്താ കാരണം? ഗോപാലകൃഷ്ണൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ടല്ല, ഈ വിഷയം നിങ്ങളുടെ മനസ്സുമായി ബന്ധമുള്ളതായതുകൊണ്ടാ. ഈ വിഷയം മനസ്സുമായി ബന്ധമുള്ളതായതുകൊണ്ടാ. അതുകൊണ്ട് ആദ്യം പറഞ്ഞൊരു വരി ഒന്നുകൂടി ആവർത്തിക്കുന്നു. മനസ്സിനെ തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് ഉയർത്താൻ മനസ്സിനകത്തുള്ള വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും അസൂയയും ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. 33% ഡിവിനിറ്റി, 33% ഡിമോണിക് ക്വാളിറ്റി, 33% ഹ്യൂമൻ ലിമിറ്റേഷൻ, 33% ഈശ്വരീയാംശം ഇതിനകത്തുണ്ട്, 33% ആസുരീകതയുണ്ട്, 33% മാനുഷിക ദൗർബല്യങ്ങൾ ഉള്ളത്. ഈശ്വരീയാംശം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അർത്ഥം ശാന്തമായിട്ട് ഒന്നിലും ഇടപെടാതെ ജീവിക്കണമെന്നല്ല, എല്ലാത്തിലും ഇടപെടുമ്പോഴും ബന്ധനമില്ലാതെ ഇടപെടുക. ബന്ധമില്ലാതെ ഇടപെടാൻ ശ്രമിക്കരുത്. ഭാര്യയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവർ ഡൈവോഴ്സ് നോട്ടീസ് കൊടുക്കും. മക്കളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല, ബന്ധം പാടില്ല, അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ശ്രീകൃഷ്ണൻ ബന്ധം പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല, ഭഗവത്ഗീതയും ബന്ധം പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീകൃഷ്ണന് എല്ലാം ബന്ധം ഉണ്ടായിരുന്നല്ലോ, ഉണ്ടാവാതിരുന്നത് എന്തായിരുന്നു? ബന്ധനം, ടൈഡ് അപ്പ്. യു ഷുഡ് നോട്ട് ഗെറ്റ് ടൈഡ് അപ്പ് വിത്ത് സംബഡി. അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്നതല്ല. ടൈഡ് അപ്പ് ഇല്ലാതെ, ഇംഗ്ലീഷിൽ വാക്കില്ലെങ്കിൽ ഉള്ള വാക്കുകൾ നല്ലത് സംസ്കൃതത്തിലും മലയാളത്തിലുള്ളത് എടുക്കുക. ഇവിടെ ഉണ്ടല്ലോ വാക്കുകൾ, എല്ലാം ഇംഗ്ലീഷിൽ നിന്ന് എടുക്കാൻ പോകേണ്ട, അത്യാവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കുക, ബാക്കിയുള്ളത് ഇവിടെ നിന്ന് എടുക്കുക. ബന്ധം ഇല്ലാതെയാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ബന്ധനമില്ലാതെയാക്കി ഈ നിരന്തരം മുമ്പോട്ട് പോകുമ്പോൾ ഓർമ്മിക്കുക, ഒരു ദിവസം 23,000 പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു. 23,000 times വി ബ്രീത്ത്. എവ്രി ബ്രത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും കഴിയുമ്പോൾ നിങ്ങൾ ശ്മശാനത്തിലേക്ക് പോകുമ്പോൾ 4 വരികൾ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വെട്ടിപ്പിടിച്ചതും ബാക്കിയുള്ളത് പിന്നീട് അറിയിക്കുക. അതുകൊണ്ട് ഓർമ്മിക്കുക, ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്. ഉത്തിഷ്ഠത, ഗ്ലോറിയസ്ലി സ്റ്റാൻഡ് അപ്പ്. ജാഗ്രത, ബി അവയർ ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. ജാഗ്രത, ബി കോൺഷ്യസ് ദാറ്റ് യു ആർ നോട്ട് പെർമനന്റ് ഹിയർ. പ്രാപ്യ വരാ നിബോധത, അക്വയർ നോളജ് ഫ്രം ദ സ്കോളേഴ്സ് ആൻഡ് എൻലൈറ്റൻ യുവർ സെൽഫ്.
ഉത്തിഷ്ഠത ചൈതന്യവത്തായി എഴുന്നേറ്റ് നിൽക്കുക, ജീവിതത്തിലെ ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കുക. ആപ്പിൾ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയ സ്റ്റീവ് ജോബ്സ് അദ്ദേഹം ഉണ്ടാക്കിയ കമ്പനിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കി. ഹരിദ്വാറിൽ വന്ന മുരാരി ബാബയുടെ മുമ്പിൽ വന്നപ്പോൾ മുരാരി ബാബ, ഹനുമാന്റെ സേവകനായ ബാബ, ഒരു ആപ്പിൾ കൊടുത്തു, ബൈറ്റ് ഇറ്റ് എന്ന് പറഞ്ഞു. സ്റ്റീവ് ജോബ്സ് ആപ്പിൾ കടിച്ചു നോക്കി. ആ ആപ്പിളാണ് ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ എംബ്ലം, കടിച്ച ആപ്പിള്. നിങ്ങൾക്കറിയാം എന്നെനിക്ക് തോന്നുന്നില്ല, ഇസ്കോണിൻ്റെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ആക്റ്റീവ് വർക്കറായ അദ്ദേഹം ഓഫീസിൽ ചെരിപ്പിടാറില്ല, ഓഫീസിൽ ടൈ കെട്ടാറില്ല, ഒരു മുണ്ടെടുത്തുകൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും 11:30 ഏഴ് മൈല് നടന്നു പോയിട്ടാണ് സ്റ്റീവ് ജോബ്സ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ നിന്ന് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത്. പ്യുവർ വെജിറ്റേറിയൻ. മനസ്സ് മാറിയതിൻ്റെ മഹത്വം ഒരു അമേരിക്കക്കാരന് അടിപൊളിയായിട്ട് ഉയരാൻ സാധിച്ചു. അതാണ് പ്രസിഡന്റ് ഒബാമ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ബോ മൈ ഹെഡ് ബിഫോർ ദ മാൻ ഹു ചേഞ്ച്ഡ് ദ വേൾഡ്. ലോകത്തെ മാറ്റിമറിച്ച മനുഷ്യന്റെ മുമ്പിൽ ഞാനിതാ തലകുനിക്കുന്നു. സന്തോഷം തോന്നുന്നുണ്ടോ? ഈ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം അതാണ്. മനസ്സിനെ ഉയർത്തുക. ശരീരത്തിനെ ഉയർത്തുമ്പോൾ ഇന്നു മുതൽക്ക് എൻ്റെ മുമ്പിലുള്ളവർ മാംസം ഉപയോഗിക്കരുത്. ഇത് ഗോപാലകൃഷ്ണൻ്റെ ആഗ്രഹമല്ല, നിർദ്ദേശം. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ. ഇന്ന് രാത്രിയും പാടില്ല, ഇന്ന് രാത്രിയും പാടില്ല. ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലെ ഒരു സുപ്രഭാതത്തിൽ ശബരിമലയിൽ പോയി വന്നോടനെ രുദ്രാക്ഷോട്ട് ഭസ്മോട്ട് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. മാറ്റം ഇന്റേണലി റെവല്യൂഷണറി ചേഞ്ച്, എക്സ്റ്റേണലി എവല്യൂഷണറി ചേഞ്ച്. ആ ജന്തുവിൻ്റെ മൃഗത്തിൻ്റെ രക്തമൊലിക്കുന്ന വേദന എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങളുടെ തലയിൽ ശാപമായിട്ട് വരരുത്. മദ്യം കഴിക്കരുത്. മാറ്റം വരുത്താൻ സാധിക്കും. കേരളത്തിൽ പണ്ട് 40 മില്യൺ, 4 കോടി സിഗരറ്റ് പാക്കറ്റ് ഒരു ദിവസം ചിലവായിരുന്നു കേരളത്തിൽ. ഇന്ന് കേരളത്തിൽ 4000 സിഗരറ്റിൻ്റെ പാക്കറ്റ് പോലും ചിലവാകുന്നില്ല. അപ്പം സിഗരറ്റ് വലിച്ചിരുന്ന കേരളീയർക്ക് സിഗരറ്റ് വലിക്കാതെയാകാൻ സാധിക്കുമെങ്കിൽ 850 കോടിയുടെ മദ്യം കഴിക്കുന്ന കേരളീയർക്ക് മദ്യം കഴിക്കാത്ത അവസ്ഥയിലേക്ക് മാറാൻ സാധിക്കും. സാധിക്കണം. നിങ്ങളും ഇവിടെ നിന്ന് ഈ സന്ദേശം കേട്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവരെ മാറ്റാൻ ശ്രമിക്കണം. നിങ്ങൾ ഒറ്റയ്ക്കും മോക്ഷത്തിൽ പോയാൽ പോരാ. അപ്പോൾ മാംസാഹാരം, മദ്യം, ആവശ്യമില്ലാത്ത മരുന്നുകൾ, നല്ല ഡോക്ടറുടെ അടുത്ത് പോവുക. ഓർമ്മിക്കുക, ഒരിക്കൽ നിങ്ങൾക്ക് മരിച്ചേ മതിയാവും. നമ്മൾ പെർമനന്റ് അല്ല ഇവിടെ. അതുകൊണ്ട് അച്ഛനും അമ്മയും മരിക്കുമ്പോൾ, മരിക്കാറാവുമ്പോൾ ആശുപത്രിയിൽ കൊണ്ടിട്ട് ഓക്സിജൻ ഇട്ട് ഗ്ലൂക്കോസ് കയറ്റി ഈ നേഴ്സിൻ്റെ പരിചരണത്തിൽ വിടുന്നതിന് പകരം നിങ്ങളുടെ അമ്മയും അച്ഛനും നിങ്ങളുടെ മടിയിൽ കിടന്ന് മരിക്കട്ടെ. ലോകജനത എന്തും പറയട്ടെ, ഫർഗറ്റ് അബൌട്ട് ഇറ്റ്. ലെറ്റ് യുവർ പാരൻസ് ടേക്ക് ദ ലാസ്റ്റ് ബ്രെത്ത് ഓൺ യുവർ ലാപ്പ്. നിങ്ങൾ ഏത് മടിയിൽ കിടന്നാണോ വളർന്നത്, ആ മടിയുടെ ഉടമസ്ഥൻ, അവകാശി നിങ്ങളുടെ മടിയിൽ കിടന്ന്. അതുകൊണ്ട് നിങ്ങൾക്കും ഒരിക്കൽ മരിക്കണമെന്ന് ഓർമ്മിക്കുക. നമ്മൾ ശാശ്വതരല്ല. ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് 5-ഉം 10-ഉം മരുന്നെഴുതി അവിടെ 6000-ഉം 7000-ഉം വാടക കൊടുത്ത് നമ്മുടെ അമ്മയെയും അച്ഛനെയും അങ്ങനെ പരിരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ആവശ്യമായത് കൊടുത്ത് ഒരമണിക്കൂർ അവരുടെ അടുത്തിരുന്ന് അവരെ ഒന്ന് തലോടി, ഏത് കയ്യിൽ നിന്നാണോ ഭക്ഷണം വാങ്ങിച്ച് നമ്മൾ കഴിച്ചത് ആ കയ്യിൽ അനങ്ങാതെയാവുമ്പോൾ നമ്മളുടെ കൈകൊണ്ട് നമ്മുടെ അമ്മയ്ക്കും അച്ഛനും ഭക്ഷണം കൊടുക്കണം. ആ അമ്മയുടെ അനുഗ്രഹം വലത്തെ കൈ നിങ്ങളുടെ തലയിൽ വെച്ച് നന്നായി വരണം മക്കളെ എന്നൊരു അനുഗ്രഹം വാങ്ങിക്കാൻ സാധിക്കുമ്പോൾ മനസ്സുയരും, ശരീരമുയരും. ശരീരം വളരാതിരിക്കില്ല. ആ ശരീരത്തിനകത്ത് എനിക്ക് രോഗമുണ്ടെന്ന തോന്നൽ ഉണ്ടാക്കാതിരിക്കുക. എൻ്റെ ബ്ലഡ് പ്രഷർ 110-170 ആയിരുന്ന സമയത്താണ് അമർനാഥ് ക്ഷേത്രത്തിലേക്ക് 12,600 അടി കയറിയത്. ഞാൻ ചത്തുപോയില്ല. 22,750 അടി
ഡോൾമാ പാസിലേക്ക് കൈലാസത്തിലേക്ക് നടന്നത് ഒറ്റയ്ക്ക. അതേപോലെ ബദ്രിനാഥിലേക്ക് പോയി വന്നു. കേദാർനാഥിൻ്റെ അടുത്ത് വരമേ പോകാൻ സാധിച്ചുള്ളൂ ക്ഷേത്രം അടച്ചതുകൊണ്ട്. ഈ ബ്ലഡ് പ്രഷർ എന്നെ ബാധിച്ചില്ല. ശക്തമായൊരു മനസ്സുണ്ടെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ശക്തമായ ശരീരമുണ്ടാവും. നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ, നല്ല ചിന്തകളിൽ നിന്ന് നല്ല കർമ്മങ്ങൾ. നല്ല കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് പുണ്യകർമ്മം. നല്ല കർമ്മങ്ങൾക്ക് പറയുന്ന പേര് പുണ്യകർമ്മം. നല്ല കർമ്മങ്ങളുടെ ബലത്തിന് പറയുന്ന പേര് പുണ്യം. പുണ്യത്തിൻ്റെ പ്രതിഫലത്തിന് പറയുന്ന പേര് സ്വർഗം. ഇനിയും 10 മിനിറ്റ് എനിക്കുണ്ട് മണിയടിച്ചാലും. അതുകൊണ്ട് ഓർമ്മിക്കുക, ആ പുണ്യത്തിൻ്റെ പരിണത ബലം സ്വർഗം. സുഗതി എത്ര ഭവതി തത്രയേവ സ്വർഗ. അങ്ങനെ വരുമ്പോൾ മനസ്സിനെ ഉയർത്തിയാൽ, ശരീരത്തിനെ ഉയർത്തിയാൽ ആത്മാവ് ഒന്നാമത്തെ ലെവലിൽ നിന്ന് പടിയാരം കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാതും ശിവശംഭോ. മലയാളികളായ സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടാവില്ല. ആ ആത്മാവ് ഒന്നാമത്തെ ലെവലിൽ നിന്ന് 2, 3, 4, 5 മുകളിലേക്ക് പോകാൻ മനസ്സ് നന്നാകണം, കർമ്മം നന്നാവണം, കർമ്മബലം നന്നാവണം. ആ കർമ്മബലവും കൊണ്ടാണ് ഈ ആത്മാവ് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത്. ആ ശരീരം സ്വീകരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായി ജനിക്കണമോ പെണ്ണായി ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, എത്ര പല്ലു വേണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, തൊലി വെളുത്തത് വേണോ കറുത്തത് വേണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, നവ്യ നായരോ കാവ്യ മാധവനെ പോലെയോ ജുഹി ചവളയെ പോലെയോ ആവണോ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, സച്ചിൻ ടെണ്ടുൽക്കറെ പോലെയോ അമിതാഭ് ബച്ചനെ പോലെയോ ആകണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നന്മ നിറഞ്ഞ മനസ്സ് വേണമോ തിന്മ നിറഞ്ഞ മനസ്സ് വേണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. തിന്മ നിറഞ്ഞ മനസ്സിനെ നന്മ നിറഞ്ഞ മനസ്സാക്കാൻ സാധിക്കുമെങ്കിൽ കർമ്മത്തിൽ നല്ല കർമ്മം ചെയ്ത് നല്ല കർമ്മഫലവും നല്ല കർമ്മ പ്രതിഫലവും നേടാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ എൻ്റെ ആത്മാവ് അടുത്ത ജന്മത്തിൽ ഇതിനേക്കാൾ ഉയർന്ന ഒരു ലെവലിലേക്ക് പ്രകൃതി എത്തിക്കുമെന്ന് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി പ്രൊഫസർ ബ്രയൻ എൽ വൈസ്, ബ്രയൻ എൽ വൈസിൻ്റെ മിനി ലൈവ്സ് മിനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നു. മിനി ലൈവ്സ് മിനി മാസ്റ്റേഴ്സ്, രണ്ടാമത്തെ പുസ്തകം മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്, മൂന്നാമത്തെ പുസ്തകം സെയിം സോൾ മിനി ബോഡീസ്, മൂന്നാമത്തെ പുസ്തകം ഒരേ ആത്മാവ് പല 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 ശരീരങ്ങൾ, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ്. പരമാത്മാവിൻ്റെ ചൈതന്യം ഉയർന്നുയർന്നുയർന്ന് ഒരു 10, 150 ജന്മത്തിലൂടെ കടന്നു പോയാൽ അവസാനം ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ. ഈ ഇംഗ്ലീഷ് വരി ഞാൻ എഴുതിയതല്ല. ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ കോസ്മിക് സോൾ. നമ്മുടെ പൂർവീകർ പറഞ്ഞിരുന്നു, ജീവാത്മ ചൈതന്യം പരമാത്മ ചൈതന്യവുമായിട്ട് അലിഞ്ഞു ചേരും. പെർഫെക്റ്റ് സയൻസ്, പെർഫെക്റ്റ് 21st century സയൻസ്. ചിന്തിക്കാൻ വിഷമമില്ല, ഇതിനകത്ത് അന്ധവിശ്വാസമില്ല, ദുരാചാരമില്ല, ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, ആത്മചൈതന്യത്തെ ഉയർത്തുമ്പോൾ ആ ആത്മചൈതന്യം കർമ്മബലവും ചേർത്ത് അടുത്തൊരു ശരീരത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ശരീരം ധന്യമായൊരു ശരീരമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ അത് ഈ ജന്മത്തോടുകൂടി അവസാനിക്കുന്നില്ല. ഞാൻ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ഈ ജന്മത്തോടുകൂടി അവസാനിക്കുന്നില്ല. ഫോർ എവ്രി ആക്ഷൻ ദേർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പാശ്ചാത്യർ പറയും, പൗരസ്ത്യര് ഭാരതീയർ എന്ത് പറയും? ഫോർ എവ്രി ആക്ഷൻ ദേർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. എന്ത് ഉജ്ജ്വലമായൊരു വരി! അതല്ലേ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞതിനേക്കാളും പെർഫെക്റ്റ്? ഇറ്റ് വിൽ ബി ദ ആക്ടർ ഹൂ ഈസ് സഫറിംഗ് ദ ആക്ഷൻ ആൻഡ് ദ റിയാക്ഷൻ ഓഫ് ദാറ്റ്. ആൻഡ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം നരകവും. അതുപോലെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തത് അനുഭവിച്ചു തീരാത്തത് കൂടി ചേർത്ത് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തത് ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർക്കാത്ത നന്മകളും തിന്മകളും അനുഭവിച്ചു തീർക്കാൻ പറ്റിയ ഒരു ശരീരത്തെ അടുത്ത ജന്മത്തിൽ പ്രകൃതി എനിക്കായി മാറ്റിവെക്കുന്നു. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നതിന് ഉറപ്പൊന്നുമില്ല അടുത്ത ജന്മത്തിൽ. ഈ ജന്മത്തിൽ സാധിക്കില്ലേ? സാധിക്കും. വലിയ കുടുംബത്തിലെ വിവാഹം കഴിഞ്ഞ് എച്ചിലകൾ പുറത്തിടുമ്പോൾ അതിൽ നിന്ന് പട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന മനുഷ്യരെ ഒന്ന് കാണണം നിങ്ങൾ. ഒന്നും ഒന്നരയും വയസ്സിൽ നാവിലും തൊണ്ടയിലും മോണയിലും പല്ലിലും ക്യാൻസർ വന്ന് വേദനിച്ച് കരയുന്ന ചെറിയ കുട്ടികളെ, മടിയിൽ വെച്ച് കരയുന്ന അമ്മമാരെ ഒന്ന് കാണണം നിങ്ങൾ. ഏതോ സ്ത്രീയുടെയും പുരുഷന്റെയും വികാരത്തിമർപ്പിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ അമ്മയുടെ തലോടലേൽക്കാൻ കൊതിക്കുന്ന ആ കുട്ടിയുടെ മനസ്സൊന്ന് കാണണം എൻ്റെ മുമ്പിൽ. ഭാഗവത സപ്താഹ സത്രം കേൾക്കാൻ വന്നിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ, എടക്കെങ്കിലും മെഡിക്കൽ കോളേജിൽ ചെന്ന് മരിച്ചവരെ സ്ട്രെച്ചറിലിട്ട് കൊണ്ടുപോകുമ്പോൾ കയ്യിൽ പൈസയില്ലാതെ ആംബുലൻസിലെ ഡ്രൈവർമാരുമായിട്ട് പൈസയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഡെഡ് ബോഡി മുമ്പിൽ വെച്ച് ഡ്രൈവർമാരുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്ന കരയുന്ന മക്കളെ ഒന്ന് കാണണം എൻ്റെ മുമ്പിലുള്ളവര്. വിശക്കുന്ന വയറിന് ഒരു പിടി ചോറ്, രോഗത്തിൻ്റെ ക്ലൈമാക്സില് ഒരു ടാബ്ലറ്റ് കഴിക്കാനില്ലാതെ ജീവിക്കാൻ കൊതിക്കുന്നവരുടെ മുമ്പിൽ അവർക്ക് സാധിക്കുന്നത് നിങ്ങൾ കൊടുത്താൽ. ഗോപാലകൃഷ്ണൻ തൊഴുതുകൊണ്ട് പറയുന്നു, 10 പ്രാവശ്യം ശബരിമലയിലേക്ക് പോയതിനേക്കാൾ മഹത്വമേറിയ കർമ്മം സാധിക്കണം. ഈ ജന്മത്തിൻ്റെ അവസാന ശ്വാസം മുമ്പ് വരുന്നതിന് മുമ്പ് സാധിക്കുന്നിടത്തോളം മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക. കൂട്ടത്തിൽ ഒന്നുകൂടി പറയുന്നു, ഈ രാഷ്ട്രത്തിൻ്റെ ധർമ്മം, പരമപവിത്രമായ സനാതന ധർമ്മം ഇന്ന് വെല്ലുവിളികളെ നേരിടുമ്പോൾ അത് പഠിച്ച് പഠിപ്പിക്കാനും ഇടയ്ക്കെങ്കിലും ഒന്ന് പ്രതികരിക്കാനും കൂടി ശ്രമിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ജ്ഞാനയോഗവും കർമ്മയോഗവും ഭക്തിയോഗവും പറഞ്ഞു കൊടുത്ത് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യാനല്ല പറഞ്ഞത്, കർമ്മനിരതരാകാൻ. തസ്മാദ് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അങ്ങനെയുള്ള യുദ്ധത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഭീഷ്മരെ തകർക്കാൻ സാധിച്ചില്ലെങ്കിൽ ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി അടിച്ചു തെറിപ്പിക്കുക. അധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ യുദ്ധം ചെയ്തായാലും ഇല്ലാതെയാക്കിയാലേ അധർമ്മം ഇല്ലാതെയാവുള്ളൂ. ദ്രോണാചാര്യരെ തകർക്കാൻ സാധ്യമല്ല. അധർമ്മം വളരുന്നു, ധർമ്മം ക്ഷയിക്കുന്നു എങ്കിൽ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞെങ്കിലും ദ്രോണാചാര്യരെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞു. കർണനെ തകർക്കാനും തളർക്കാനും സാധിക്കില്ല എങ്കിലും ആ രഥചക്രം മണ്ണിൽ പൂണ്ടുപോയപ്പോൾ, ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം നടത്തിയപ്പോൾ ധർമ്മം എന്താണെന്നറിയാവുന്നവര് സൈലന്റ് ആയിട്ടിരുന്നില്ലേ, കർണ ഇപ്പൊ നീ ധർമ്മത്തെ കുറിച്ച് സംസാരിക്കുന്നുവോ എന്ന് പറഞ്ഞ് അർജുനനോട് അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ പറയുന്നു, മനസ്സിനെ ഉയർത്തുക, ശരീരത്തിനെ ഉയർത്തുക, ഇത് രണ്ടും കൊണ്ട് ആത്മാവ് ഓട്ടോമാറ്റിക്കലി ഉയർന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ധർമ്മത്തെ ഉയർത്താൻ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ, ഇഫ് ഹിന്ദു ധർമ്മ വാനിഷസ് ഫ്രം ഇന്ത്യ, ഇന്ത്യ വിൽ ബിക്കം ദ ഗ്രേവിയാർഡ് ഓഫ് ദ വേൾഡ്. ഭാരതത്തിന് സനാതന ധർമ്മം ഇല്ലാതെയായാൽ ഭാരതം ലോകത്തിൻ്റെ ശ്മശാന ഭൂമിയാകും. അതുകൊണ്ട് ഭാരതത്തിൽ മതപരിവർത്തനം നടക്കുമ്പോൾ ഏത് ബൈബിളിലെ വരികൾ ഉദ്ധരിച്ചാണോ മതപരിവർത്തനം നടത്തുന്നത് ആ ബൈബിളിലെ വരികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ സ്റ്റാളിൽ അവിടെയുണ്ട്. വേണമെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കാം, നിർബന്ധമില്ല. അറിയണം, എന്നെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും എൻ്റെ സമൂഹത്തെക്കുറിച്ചും
എൻ്റെ ധർമ്മത്തെ കുറിച്ചും എൻ്റെ രാഷ്ട്രത്തെ കുറിച്ചും ഉയരുമ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉദ്ധരേത് ആത്മനാത്മാനം, അവനവനെ അവനവൻ ഉയർത്താൻ പറഞ്ഞത്. ഈ മഹാസദസ്സിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. എത്ര കാലം സാധിക്കുന്നുവോ അത്രയും കാലം നിങ്ങളുടെ മുമ്പിൽ വന്ന് ഒരുപക്ഷെ ചിലതൊക്കെ പറഞ്ഞതാവാം, എങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഒരൊറ്റ ആളുടെ മുഖത്ത് കേട്ടതിൻ്റെ വിരസതയില്ല. ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. എങ്ങനെയാണോ ശരീരത്തിനാവശ്യമായത് പലതും നിരന്തരം ചെയ്യേണ്ടത്, അത് മനസ്സിനും ആവശ്യമായത് നിരന്തരം ചെയ്യാൻ ജഗതീശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരഭ്യർത്ഥന കൂടി, സാധിക്കുമെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഏത് ജാതിയിലോ മതത്തിലോ ഇസത്തിലോ പ്രായത്തിലോ വർഗ വർണ്ണ ഭാഷ വ്യത്യാസമുള്ളവരാണെങ്കിലും ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും നിങ്ങൾ കേൾക്കണം, ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കണം. അവിടെ വേദമുണ്ട്, ഒന്നിനും കോപ്പിറൈറ്റ് ഇല്ല. പരമാവധി കോപ്പി എടുത്ത് അവസാന ശ്വാസം വരെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും എല്ലാവർക്കും കൊടുക്കുക. അതേപോലെ പേഴ്സണലായിട്ടൊരു റിക്വസ്റ്റ്, ഭാരതീയ പൈതൃകത്തിൻ്റെ സന്ദേശങ്ങൾ നിരന്തരം നിങ്ങൾക്ക് എത്തിക്കാൻ ഒരു സ്ട്രിപ്പ് ഇമെയിൽ ഉള്ളവർ എഴുതിയിട്ടാൽ അത് നിങ്ങൾക്ക് ഇമെയിൽ 500,000 പേർക്ക് ഇമെയിൽ അയക്കുന്നതോടൊപ്പം നിങ്ങൾക്കും ഇമെയിൽ ലഭിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് എങ്ങനെയാ നന്ദി പറയാന്ന് അറിഞ്ഞൂടാ. ഒരു വരി മാത്രം ഇതേപോലെയുള്ള ഇതേപോലെയുള്ള സദസ്സിൽ പ്രഭാഷണം കഴിയുമ്പോൾ എൻ്റെ മനസ്സ് പറയും, അഹം എന്ന സിനിമയിൽ മോഹൻലാൽ തലപ്പാവ് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു പാട്ടില്ലേ, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, പാതിമയ്യായ മാതാവിനോ പാതിമയ്യായ പിതാവിനോ, 10 മാസം ചുമന്ന് എന്നെ ഞാനാക്കി മാറ്റിയ ഗർഭപാത്രത്തിനോ. സംഘാടകർക്കും പരമപൂജനീയ ഭൂമാനന്ദ സ്വാമിക്കും എൻ്റെ മുമ്പിലുള്ള കുടുംബാംഗങ്ങൾക്കും ഇത് TVയിലൂടെ ഓരോ വീട്ടിലേക്കും എത്തിക്കുന്ന TV പ്രവർത്തകർക്കും എന്നെ ക്ഷണിച്ചവർക്കും എനിക്ക് നന്ദി പറയുന്നവർക്കും എല്ലാവരോടും പറയുന്നു, ഗോപാലകൃഷ്ണൻ്റെ അവസാനത്തെ ശ്വാസം വരെ ഈ കർമ്മത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു. ഗോപാലകൃഷ്ണൻ്റെ പ്രണാമം, പ്രണാമം, പ്രണാമം. നമസ്കാരം.